ഈ പ്രപഞ്ചഘടനയ്ക്ക് പിന്നിൽ നിരവധി നിർവചനങ്ങളുള്ള ഒരു സൃഷ്ടാവുണ്ടെന്ന് സകല മതക്കാരും വിശ്വസിക്കുന്നു ആ സൃഷ്ടാവിനെ ഓരോ മനുഷ്യനും അവനവന്റെ മൂല്യബോധത്തിനും സംസ്കാരത്തിനും അനുസരിച്ചാണ് മനസ്സിലാക്കുന്നതും ആരാധിക്കുന്നതും പ്രപഞ്ചത്തിന്റെ സ്വത്വമറിയാൻ തപസ് അഥവാ ഉപാസന ആവശ്യമാണ് പരമസത്യത്തെ നാം ഈശ്വരനെന്ന് വിളിക്കുന്നു ഈശ്വരനെ സാക്ഷാത്കരിക്കുവാൻ അന്തക്കരണ ശുദ്ധിയും യോഗസിദ്ധിയും വേണം ആ ഈശ്വരന്റെ ഉടലാർന്ന രൂപങ്ങളാണ് ത്രിമൂർത്തികളും ദേവതകളും ഋഷീശ്വരന്മാരും മനുഷ്യർ തുടങ്ങിയ സർവ ജീവജാലങ്ങളുമെന്ന് വേദാന്തികൾ ഉദ്ഘോഷിക്കുന്നു അണിമാതി യോഗസിദ്ധികൾ നേടിയവർക്കും മുനിവര്യന്മാർക്കും മാത്രമേ മനുഷ്യന്റെ അതിഭൗതികവും ആധ്യാത്മികവുമായ താപത്രയത്തെ മറികടക്കാനും അവരെ കൈവല്യപ്രാപ്തിയിലെത്തിക്കുവാനും കഴിയൂ സത്യമാർഗചിന്തയിൽ ഉത്സുകരായിരുന്ന അനേകം യുവജനങ്ങളെ യോഗരൂഢ പദ്ധതിയിലെത്തിച്ച് തിരുവിതാംകൂറിലെ ആധ്യാത്മിക സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു മഹായോഗിവര്യനായിരുന്നു തൈക്കാട്ട് അയ്യാഗുരു വരും തലമുറയുടെ ഉന്നമനത്തിനും സാമൂഹിക സാംസ്കാരിക നവോത്ഥാനത്തിനും വേണ്ടി അനവരതം പ്രയത്നിച്ച മഹാത്മാക്കളുടെയും ഗുരുക്കന്മാരുടെയും പരമഗുരുവായിരുന്നു തൈക്കാട് അയ്യാഗുരുസ്വാമികൾ ഈ മഹാത്മാവിൻ്റെ സമാധിപീഠം ഇന്നും ഭാരതത്തിലെ പരമയോഗജ്ഞാന ജ്യോതിർസ്ഥാനമായും അന്വേഷികളുടെ അഭയകേന്ദ്രമായും തിരുവനന്തപുരത്തുള്ള തൈക്കാട് ശാന്തികവാടത്തിന് വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു 1909 96 വയസ്സിലാണ് അയ്യാഗുരു ഇവിടെ സമാധിയായത് 1943 അമ്മ മഹാറാണിയുടെ മേൽനോട്ടത്തിൽ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് നിർമ്മിച്ചതാണ് സമാധിപീഠ മൂലസ്ഥാനത്തുള്ള ഈ ശിവക്ഷേത്രം മൂലമഹാസമാധി സ്ഥാനത്ത് അഹോരാത്രം ജ്വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു നെയ്വിളക്ക് മറ്റ് ക്ഷേത്രസങ്കല്പങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മൗനപൂജയും ധ്യാനവും ഗുരുപൂജയും അനുഷ്ഠിക്കപ്പെടുന്നു ശരീര ക്രിയ യോഗം ജ്ഞാനം എന്നീ നാല് പടികൾ കടന്ന് ശിവരാജയോഗത്തിൽ എങ്ങും പ്രകാശമാർന്ന അരുളാർന്ന ശിവമയ ഹൃദയമുള്ള ശിവജ്ഞാനികൾക്ക് എല്ലാം ശിവമയമാകുന്നു തൈക്കാട്ട് അയ്യാസ്വാമി ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു ആരാധ്യ പുരുഷനാണ് അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു ആത്മീയ ഗുരുവും കൂടിയാണ് അദ്ദേഹത്തെ ഞങ്ങളുടെ കുടുംബമായിട്ട് ബന്ധപ്പെടുന്നത് ശ്രീമുരളീന്ദ്രനാൾ മഹാരാജൻ്റെ കാലത്താണ് മുരളീന്ദ്രനാൾ മഹാരാജാവായിട്ടും അയ്യാസ്വാമിക്ക് വലിയ അടുപ്പമായിരുന്നു അദ്ദേഹം പരിചയപ്പെടുന്നത് ഇവിടെ തൈക്കാട് റെസിഡൻസിയിൽ സൂപ്രണ്ടായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത് അപ്പം ഞങ്ങളുടെയൊക്കെ ഇടയിൽ അദ്ദേഹത്തെ അയ്യാഗുരു സ്വാമി എന്ന് പറയാറില്ല ഞങ്ങൾ സൂപ്രണ്ട് സ്വാമി എന്നാണ് പറയുക ഇപ്പോൾ പോലും നമ്മുടെ പഴയ ആളുകൾ ഞങ്ങളുടെ സീനിയർ മെമ്പേഴ്സൊക്കെ സൂപ്രണ്ട് സ്വാമി എന്നേ പറയാറുള്ളൂ അപ്പോൾ അങ്ങനെ അദ്ദേഹം പതിവായിട്ട് കൃഷ്ണദാസൻ കൊട്ടാരത്തിൽ മുരളീന്ദ്രനാൾ മഹാരാജനെ കാണാൻ വരുന്ന കൂട്ടത്തിൽ എൻ്റെ അമ്മയുടെ അച്ഛൻ എൻ്റെ മാതാമഹൻ അവിടെ മഹാരാജനെ കാണാൻ പോകുന്ന സമയത്താണ് അയ്യാഗുരുവായിട്ട് പരിചയപ്പെടുന്നത് ആ പരിചയം ഒരു വലിയ വളരെ വലിയ അടുപ്പത്തിലേക്കായെന്ന് മാത്രമല്ല അയ്യാഗുരുവിനെ എൻ്റെ മാതാമഹനൊരു ഗുരുവായിട്ട് സ്വീകരിക്കുകയും ചെയ്തു അതേ തുടർന്ന് എൻ്റെ മാതാമഹ എൻ്റെ അമ്മമ്മയും അദ്ദേഹത്തെ ഗുരുവായിട്ട് സ്വീകരിച്ചു കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാന ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തേണ്ട നാമധേയമാണ് അയ്യാഗുരുസ്വാമികൾ കേരളത്തിലെ ജനസമൂഹം ഇന്ന് അനുഭവിക്കുന്ന സാമൂഹ്യ സമത്വത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ഒരു നല്ല അന്തരീക്ഷം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴാണ് അയ്യാഗുരു സ്വാമികളെപ്പോലുള്ള മഹാത്മാക്കൾ കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ചെയ്തിരിക്കുന്ന മഹത്തായ സേവനങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യപ്പെടും സാമൂഹ്യ നവോത്ഥാനവും പരിവർത്തനവും അത് ഒരു നിയമനിർമ്മാണത്തിലൂടെ നടത്താൻ സാധിക്കുന്ന കാര്യമല്ല കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയതെല്ലാം പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്തതെല്ലാം ഇതുപോലുള്ള ആധ്യാത്മിക ആചാര്യന്മാരും ധർമ്മഗുരുക്കന്മാരും
സാമൂഹ്യ പരിഷ്കർത്താക്കളുമാണ്. അയ്യാഗുരു സ്വാമികളുടെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ് നിരവധി ആളുകളിലേക്ക് ആ സന്ദേശം പകർന്നു കൊടുത്ത് അവരെയെല്ലാം കർമ്മധീരന്മാരാക്കാനും കർമ്മയോഗികളാക്കാനും സാധിച്ചത്. ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരുദേവൻ, അയ്യങ്കാളി തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ ഒട്ടേറെ മഹാത്മാക്കളെ ഈ കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ മണ്ഡലങ്ങളിൽ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, അതിന് അവരെ എല്ലാം മാറ്റത്തിൻ്റെ അധികായന്മാരാക്കി ശക്തി കൊടുത്ത് അവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞത്, അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വഴിത്തിരിവായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഴയ മദ്രാസിൽ സെൻറ് ജോർജ് കോട്ട നിർമ്മിച്ച് കോളനി വാഴ്ച ആരംഭിച്ച കാലത്ത് കശ്യപ ഋഷിഗോത്രജനായ മഹർഷി ഋഷികേശരുടെ പുത്രനും ഉത്തരകേരളീയനുമായ മുത്തുകുമാരൻ്റെയും കൊല്ലം സ്വദേശിനി രുക്മിണിയമ്മാളുടെയും പുത്രനായി 1814 അയ്യാഗുരു ജനിച്ചു. ആദ്യ നാമം സുബ്ബരായർ എന്നായിരുന്നു. 12 വയസ്സിൽ ശ്രീ സച്ചിദാനന്ദർ, ചട്ടിപ്പരദേശി എന്നീ അവധൂത ഗുരുക്കന്മാരിൽ നിന്ന് ബാലസുബ്രഹ്മണ്യ മന്ത്രദീക്ഷ നേടി. 16 വയസ്സു മുതൽ 19 വയസ്സുവരെ ഗുരുക്കന്മാരോടൊപ്പം ലോകം ചുറ്റി സഞ്ചരിച്ച് ശിവരാജയോഗ വിദ്യ അഭ്യസിച്ചു. 1800 മാതൃഭാഷയായ തമിഴിലും ഇംഗ്ലീഷിലും വേദാന്തത്തിലും പ്രാവീണ്യം നേടി. പഴയ മദ്രാസ് പട്ടണത്തിലെ അഷ്ടവാദന സഭയിൽ അംഗത്വം നേടുകയും ബ്രഹ്മസൂത്രത്തിന് പുതിയ ഭാഷ്യം രചിക്കുകയും ചെയ്തു. ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം വില്ലിപ്പുത്തൂർ ക്ഷേത്രത്തിലെത്തി താന്ത്രിക വിദ്യകൾ പഠിക്കാൻ ആരംഭിച്ചു. തന്ത്രയോഗത്തിലെ ആത്മവിദ്യകൾ അഭ്യസിച്ച ശേഷം ശിവശക്തി സംയോഗത്തിലെ ശക്തിപൂജയ്ക്കായി കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെത്തി. ശക്തിസ്വരൂപിണിയായ കൊടുങ്ങല്ലൂരമ്മയുടെ സാന്നിധ്യം ഉൾക്കൊണ്ട ശേഷം അവിടെ നിന്ന് അനന്തപുരിയിലെത്തി. തൈക്കാട്ട് താമസിച്ചിരുന്ന ചിദംബരം ഓതുവാർപിള്ള എന്ന ബന്ധുവഴി അഗസ്ത്യ മഹർഷിയുടെ സമാധിസ്ഥാനമായ അനന്തശയനത്തിൽ അതേ ഋഷി പരമ്പരയിൽപ്പെട്ട സുബ്ബരായർ ഒരു നിയോഗം പോലെ വന്നു ചേർന്നു. അക്കാലത്ത് കൊടുങ്കാടായിരുന്ന തൈക്കാട്ട് വന്ന് രാത്രികൾ നീണ്ടുനിന്ന ധ്യാനത്തിനൊടുവിൽ സുബ്ബരായന് ദേവീദർശനമുണ്ടായി. പിൽക്കാലത്ത് അയ്യാഗുരു താമസിച്ചിരുന്ന വീടിൻ്റെ ചില ഭാഗങ്ങളും കരിങ്കല്ലിൽ തീർത്ത തുളസിത്തറയും ഇപ്പോഴും തൈക്കാട്ടുള്ള ഭാരത് ഭവനിൽ കാണാം. ദേവീദർശനത്തെക്കുറിച്ച് വിശ്വസിക്കപ്പെടുന്നത് ഉജ്ജയിനിയിൽ മഹാകവി കാളിദാസനുണ്ടായ അതേ കാളീദർശനമായിരുന്നു എന്നാണ്. അതേ തുടർന്നാണ് ധ്യാനത്തിലിരുന്ന സ്ഥലത്ത് ഉജ്ജയിനി മഹാകാളി ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. ഈ ദേവിയെ സ്തുതിച്ചുകൊണ്ട് രചിച്ചതാണ് തൈക്കാട് ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം എന്ന കൃതി. ബ്രിട്ടീഷുകാരുടെയും തിരുവിതാംകൂറിൻ്റെയും സൈനികത്താവളമായിരുന്ന പാളയത്ത് ഹനുമാൻ ക്ഷേത്ര നടയിലെ പാലമരച്ചോട്ടിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹമുണ്ടായി. തുടർന്ന് ഹനുമാൻ പാമാല എന്ന വേദാന്ത ദർശനകാവ്യം രചിച്ചു. പുരാതന ആരാധനാ കേന്ദ്രമായ ഉള്ളൂരിലെ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലും തുബരായർ ധ്യാന നിരതനായി. അവിടെ വെച്ച് എഴുതിയതാണ് ഉള്ളൂരമർന്ത ഗുഹൻ എന്ന തമിഴ് കാവ്യം. സ്വാതി തിരുനാൾ മഹാരാജാവ് സുബ്ബരായന്റെ മഹത്വം മനസ്സിലാക്കുകയും ഗുരുതുല്യം ആദരിക്കുകയും ചെയ്തു. അക്കാലത്തായിരുന്നു അയ്യാ വൈകുണ്ഠനാഥർ ശിങ്കാരത്തോപ്പിൽ തടവറയിൽ കിടന്നിരുന്നതും മോചിതനായതും. ഋഷി പരമ്പരയിൽപ്പെട്ടവരും യോഗികളും തപസ്സനുഷ്ഠിച്ചിരുന്ന ഔഷധമലയാണ് മരുത്വമല. അക്കാലത്തെ ശിഷ്യരോടൊത്ത് അയ്യാഗുരു മരുത്വമലയിൽ തപസ്സനുഷ്ഠിക്കുക പതിവായിരുന്നു.
മരുത്വാമലയിൽ നിന്ന് പഴനിയിലെത്തിയ സുബ്ബരായർ തന്റെ പിതാവിനെ കാണാനായി കാശിയിലേക്ക് പോയി. പിന്നീട് കമലമ്മാൾ എന്ന പുണ്യവതിയെ വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമ ജീവിതം ആരംഭിച്ചു. പഴയ മദ്രാസിലെ പട്ടാള മെസ്സിൽ ഉദ്യോഗം ലഭിച്ച സുബ്ബരായർ മെസ് സെക്രട്ടറിയായ ഡാക്ടർ മഗ്രിഗറിനെ പരിചയപ്പെട്ടു. മഗ്രിഗർ സുബ്ബരായനെ ഗുരുവായി സ്വീകരിച്ചു. മഗ്രിഗർ വഴി 1873 തിരുവിതാംകൂർ റെസിഡൻസി മാനേജരായി തൈക്കാട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. അന്വേഷിച്ച് വരുന്ന അർഹതപ്പെട്ട സാധകന് സ്നേഹപുരസരം ഉപദേശിച്ച ഒരു മാർഗമായിരുന്നു ശിവരാജയോഗം. അദ്ദേഹത്തിൻ്റെ സ്നേഹാനുഭൂതികളെ ഇന്നും മനസ്സിൽ വെച്ച് പുലർത്തുന്ന ചില പരമ്പരകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ പാരമ്പര്യം എനിക്ക് തോന്നുന്നത് അപൂർവമായ ഒരു പാരമ്പര്യമാണ്. പ്രസിദ്ധിയുടെയും ശക്തിയുടെയും ഒക്കെ മാർഗത്തിൽ സഞ്ചരിക്കാതെ തൻ്റെ ഉള്ളിൽ നടക്കുന്ന വ്യാപാരങ്ങളെ നോക്കി മനസ്സിലാക്കുകയും പ്രാണനെ അടക്കുകയും പിന്നെ മനസ്സിനെ അടക്കുകയും എല്ലാം സ്നേഹമാണ് എന്ന് മനസ്സിലാക്കി ആ സ്നേഹാനുഭൂതിയിലേക്ക് ലോകം മുഴുവൻ ഒന്നാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ. അത് ഇന്ന് കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ ഈ രാജ്യത്തുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ഒരിക്കലും അസ്തമിക്കാത്ത ഒരു കടാവിളക്കായി സൂക്ഷിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിരുവിതാംകൂർ മഹാരാജാക്കന്മാരായ സ്വാതി തിരുനാളിൻ്റെയും ഉത്തരം തിരുനാളിൻ്റെയും ആയില്ലം തിരുനാളിൻ്റെയും വിശാഖം തിരുനാളിൻ്റെയും ശ്രീമൂലം തിരുനാളിൻ്റെയും ആത്മീയ ഗുരുവായിരുന്നു അയ്യാഗുരു. മഹാരാജാക്കന്മാരുടെ ആരാധനാപുരുഷനായി ശോഭിച്ച അയ്യാഗുരുവിൻ്റെ ആധ്യാത്മിക ചിന്തകൾ ആ മഹാരാജാക്കന്മാരെയെല്ലാം ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. കേരള നവോത്ഥാനത്തിലെ ചരിത്ര പുരുഷന്മാരായ ശ്രീ ചട്ടമ്പിസ്വാമി, ശ്രീ നാരായണഗുരു, ശ്രീ അയ്യങ്കാളി തുടങ്ങിയവർ അയ്യാഗുരുവിൻ്റെ പ്രധാന ശിഷ്യന്മാരായിരുന്നു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകൾ കഴിഞ്ഞാൽ തുരീയാവസ്ഥയിൽ തെളിഞ്ഞു കിട്ടുന്ന ഈശ്വരബോധത്തെക്കുറിച്ചും സുബ്രാഹ്മണ്യമെന്ന കൈവല്യാവസ്ഥയെക്കുറിച്ചും അയ്യാഗുരു തൻ്റെ ശിഷ്യർക്ക് വഴിവെളിച്ചമേകി. സിദ്ധന്മാർ സൂക്ഷ്മശരീരികളും വീണ്ടും സ്ഥൂല ശരീരികളുമായി തീരുന്ന യോഗരഹസ്യങ്ങളും അയ്യാഗുരു തൻ്റെ ശിഷ്യർക്ക് പകർന്നു നൽകി. കൊല്ലത്തമ്മ, കുളത്തൂർ സ്വയംപ്രകാശയോഗിനിയമ്മ തുടങ്ങിയ ശ്രേഷ്ഠ സന്യാസിനികൾ അയ്യാഗുരുവിൻ്റെ ശിഷ്യസമ്പത്തിൽ ഉൾപ്പെടുന്നു. കൊല്ലത്തമ്മയുടെ ആശ്രമം പത്മനാഭപുരത്തും സ്വയംപ്രകാശയോഗിനിയമ്മയുടെ ആശ്രമം കുളത്തൂരിലുമാകുന്നു. അവർ അക്കാലത്തെ കേരള സമൂഹത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന് നേതൃത്വം കൊടുത്ത ആത്മീയ ചൈതന്യമായി മാറി. അയ്യാഗുരുസ്വാമി ഒരു കർമ്മയോഗിയായിരുന്നു എന്നുള്ളതിനുള്ള ഏറെയേറെ തെളിവുകളുണ്ട്. ഉദാഹരണത്തിന്, അദ്ദേഹം ഏകദേശം സമാധിയാകാനുള്ള സമയമായപ്പോൾ അന്നത്തെ മഹാരാജാവ് അദ്ദേഹത്തോട് ചോദിച്ചു, സ്വാമിജിക്ക് എവിടെയാണ് സമാധി അടയേണ്ടത്, സ്ഥലം എവിടെയായിരിക്കണം? അദ്ദേഹം അധികമൊന്നും ചിന്തിക്കാതെ തന്നെ ഉടനെ കൊടുത്ത മറുപടി, തൈക്കാട് ശ്മശാനത്തിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കണം എന്നായിരുന്നു. ഇത് കേട്ടപ്പോൾ മഹാരാജാവ് അത്ഭുതപ്പെട്ടുപോയി, എന്തായി ശ്മശാനത്തിനടുത്ത് സമാധിയാകണമെന്ന് പറയുന്നു എന്നുള്ളു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞത്, സ്വാമിജി പറഞ്ഞത്, എൻ്റെ സമാധിയിൽ വരുന്നവർ അപ്പോഴെങ്കിലും ഈ ശ്മശാനം കാണുമ്പോൾ മനുഷ്യൻ്റെ അവസാനത്തെ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കാനൊരു അവസരമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നീട് ആ സമാധി തന്നെ പിന്നീട് അടുത്ത മഹാരാജാവ് സ്ഥാനമെടുത്തതിന് ശേഷം അതൊരു ശിവക്ഷേത്രമായിട്ട് തന്നെ മാറ്റുകയും ചെയ്തു. അയ്യാഗുരുസ്വാമിക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പോലും അനശ്വരമാക്കുന്നതിൽ ഒരു താല്പര്യമില്ലാത്ത ഒരു ദിവ്യ പുരുഷനായിരുന്നു. ഫിഡിലിസ്റ്റ് പത്മനാഭൻ ഭാഗവതർ, കേരള പാണിനി എ.ആർ. രാജരാജവർമ്മ, ലോകപ്രശസ്ത ചിത്രകാരനായ രാജാ രവിവർമ്മ, തിരുവല്ല കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, മനോന്മണി എം. സുന്ദരൻപിള്ള, നന്ദൻകോട് കൊച്ചുകൃഷ്ണപിള്ള, വിദേശ മിഷണറി പേട്ടയിൽ ഫാദർ ഫെർണാണ്ടസ്, ദീവാൻ പേഷ്കാർ സൂര്യനാരായണ അയ്യർ, സൂഫി യോഗി തക്കല പീർ മുഹമ്മദ് തുടങ്ങി നിരവധി തേജസ്വികൾ ഉൾപ്പെടുന്ന ഒരു തലമുറയുടെ ആധ്യാത്മിക പ്രകാശ സ്രോതസ്സായിരുന്നു തൈക്കാട്ടയ്യാഗുരു.
ശിവരാജയോഗ സിദ്ധാന്തമാണ് അയ്യാഗുരു തൻ്റെ ശിഷ്യർക്ക് ഉപദേശിച്ചത്. അതൊരു രഹസ്യ യോഗ സമ്പ്രദായമാണ്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരികളായ ജീവൻ്റെ കൈവല്യാവസ്ഥയാണ് ശിവരാജയോഗ വിദ്യയുടെ ലക്ഷ്യം. ഭാരതത്തിൽ ആര്യന്മാരുടെ ആഗമനത്തിന് മുൻപേ നിലനിന്നിരുന്ന ആദി ദ്രാവിഡ സമ്പ്രദായമാണിത്. അയിത്തത്തിൻ്റെയും അനാചാരങ്ങളുടെയും അന്ധകാരത്തിൽ ആണ്ടുപോയ ഭാരതത്തിൽ അവയ്ക്കെതിരെ നിലകൊണ്ട ആദ്യ വ്യക്തി അയ്യാഗുരുസ്വാമികളാകുന്നു. നാനാജാതി മതസ്ഥരും കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ളവരും അയ്യാഗുരുവിനെ കാണാൻ തൈക്കാട്ടുള്ള ഭവനത്തിൽ ഒരുമിച്ച് കൂടാറുണ്ടായിരുന്നു. സൂക്ഷ്മ ശരീരികളായി തീരുന്ന യോഗിമാർ 2000 അതിലധികമോ വർഷങ്ങൾ ചിരംജീവികളായി നിലകൊള്ളും. ഋഷീശ്വരന്മാർ സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് പിന്നീട് സ്ഥൂല ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നു. ഇതൊരു പരമ്പരയായി മാറുന്നു. തന്നെക്കുറിച്ച് പറയുന്നതോ പ്രശംസിക്കുന്നതോ അദ്ദേഹം ശിഷ്യരെ വിലക്കിയിരുന്നു. ഒട്ടും പ്രശസ്തി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. 1955 വരെ അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ്റെ ശിഷ്യന്മാർ അയ്യാഗുരുവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും സമാധികാലമായതിനാൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യപ്രമുഖനായ ബിഷപ്പ് മാതനാരെയും കാളി പരമേശ്വരൻ പിള്ളയും ഏൽപ്പിച്ചിരുന്നു. അതാണ് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ലഘു ജീവചരിത്രമായി 1960 പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ പിന്തുടർച്ചയാണ് ഇപ്പോഴത്തെ ശ്രീ അയ്യാ മിഷൻ ട്രസ്റ്റ്. ഇതിൻ്റെ രക്ഷാധികാരികളെന്ന് പറയുന്നത് ഒന്നാമതായിട്ട് ട്രാവൻകൂർ മഹാരാജാവാണ്, പിന്നെ ശിവഗിരി മഠം, കുളത്തൂർ ആശ്രമം മഠം, ഇതിൻ്റെയൊക്കെ അധിപതികളും ഇതിൻ്റെ രക്ഷാധികാരികളാണ്. ഈ ശിഷ്യ പരമ്പരയും അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരയിലുള്ള പ്രതിനിധികളും ഈ അയ്യാഗുരുകുലത്തിൻ്റെ പ്രധാന ശിഷ്യ ഗണങ്ങളുമൊക്കെ കൂടി ചേർന്നതാണ് ശ്രീ അയ്യാ ഗുരുകുലവും അതിൻ്റെ മേൽനോട്ട സമിതിയായ ശ്രീ അയ്യാ മിഷൻ ട്രസ്റ്റും. അദ്ദേഹത്തിൻ്റെ 2 ആൺമക്കളുടെയും സമാധി സ്ഥലവും ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന് 5 മക്കളുണ്ട്. അതിൽ 2 ആൺമക്കൾ ലോകനാഥ പണിക്കർ, 1 പഴനിവേൽ അവധൂത സ്വാമികൾ, 3 മഹാദേവ പട്ടമ്മാൾ, 4 കാത്യായണി അമ്മാൾ, 5 മാണിക്യ. പഴനി വൈഭവം, രാമായണം, സുന്ദരകാന്ഡം, തിരുവാറൂർ മുരുകൻ, കുമാരകോവിൽ കുറവൻ, എൻ്റെ കാശിയാത്ര തുടങ്ങിയവയാണ് അയ്യാഗുരുവിൻ്റെ ഇതര കൃതികൾ. മാതാപിതാ ഗുരുദേവോ മഹേശ്വര, വളരെ കുഞ്ഞുനാൾ മുതൽ നമ്മളെല്ലാവരും കേട്ട് വളരുന്ന ഒരു മന്ത്രമാണിത്. കുഞ്ഞുനാളിൽ നമ്മളെ പഠിപ്പിച്ചിരുന്നത് മാതാവും പിതാവും, അതിന് മുകളിൽ ഗുരു, ഗുരുവിനും മുകളിൽ ദൈവം. ഈ ആപ്തവാക്യമാണ് നമ്മൾ കുഞ്ഞുനാൾ മുതൽ കേട്ട് വളരുന്നത്. കുറച്ചുകൂടി വളർന്നപ്പോൾ, കൂടുതൽ പണ്ഡിത മനസ്സുമായി അടുക്കം സമ്പർക്കം പുലർത്തുവാൻ സാധിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഗുരുവിനും ദൈവത്തിനും ഇടയിൽ മറ്റൊരു വിഭാഗം കൂടി ഉണ്ട് എന്ന്. ആ വിഭാഗത്തെ നാം അവതാരം എന്ന് പറയുന്നു. അത്തരം അവതാരങ്ങളുടെ വിഭാഗത്തിലാണ് തൈക്കാട് അയ്യാഗുരുസ്വാമികളും പെടുന്നത്. സാക്ഷരത എന്ന് പറഞ്ഞാൽ എന്താണ്? വായിക്കാനുള്ള കഴിവല്ല, തിരിച്ചറിയുവാനുള്ള കഴിവാണ്. പല അറിവുകളും നാം ഇനിയും നേടേണ്ടിയിരിക്കുന്നു, പല തിരിച്ചറിവുകളും നാം ഇനിയും നേടേണ്ടിയിരിക്കുന്നു. വളരെ പ്രശസ്തനായ ചട്ടമ്പി സ്വാമി അവരും ഭാരതീയ സംസ്കൃതിയിലെ ആത്മീയ ഗുരുക്കന്മാർ പലരും ഈ തൈക്കാട് അയ്യാഗുരു സ്വാമിയുടെ പാതയാണ് ഇരുന്നത് എന്ന് നമുക്ക് എത്ര പേർക്കറിയാം. അത് മനസ്സിലാക്കുമ്പോഴാണ് സാക്ഷരത പൂർത്തിയാക്കുന്നത്. പ്രാണന് ശരീരത്തിൽ 52 അങ്കുലം നിറസാന്നിധ്യമുണ്ടാകുന്ന ഉന്നതമായ യോഗാവസ്ഥയിൽ മഹായോഗികൾക്ക് ശരീരത്തിന് അതീതമായി ജീവൻ നിലനിർത്താനാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാടികളിൽ പ്രാണവായു സൂക്ഷ്മരൂപത്തിലെത്തുമ്പോഴാണ് അങ്ങനെ സൂക്ഷ്മാവസ്ഥയിൽ ജീവനെ നിലനിർത്താനാവുക. അഗസ്ത്യർ
ഭോഗർ തുടങ്ങിയ ഋഷിമാർ ഈ അവസ്ഥയെ പ്രാപിച്ചവരാണെന്ന് കരുതപ്പെടുന്നു. അഗസ്ത്യമുനിയുടെ പരമ്പരയിൽപ്പെട്ട അയ്യാഗുരു ഇപ്പോഴും സൂക്ഷ്മശരീരിയായി തൈക്കാട്ടുള്ള മഹാസമാധിസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു. സുബ്രാഹ്മണ്യം എന്ന അവസ്ഥയിലേക്ക് ജീവൻ സംസ്കരിക്കപ്പെടുമ്പോഴാണ് കൈവല്യാവസ്ഥ പ്രാപ്യമാകുന്നത്. ഈ ഒരവസ്ഥയാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആപ്തവാക്യത്തിൻ്റെ അടിസ്ഥാനം. ആ മനുഷ്യ സമത്വ ദർശനമാണ് അയ്യാഗുരു തൻ്റെ ശിഷ്യഗണത്തിന് പകർന്നുകൊടുത്തത്. അത് പിന്നീട് സാമൂഹിക പരിഷ്കർത്താക്കളായി മാറിയ ശിഷ്യരിലൂടെ കേരള നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു.